സകൃതകൃത നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ടല്ലേ. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ വ്യക്തിയാണ്. ചില ആൾക്കാർ ഒന്ന് കാണാനും കുറച്ചു നേരം സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. See for yourself. Thorakana. അങ്ങനെ കേരളം മുഴുവൻ ആറാടിക്കൊണ്ടിരിക്കുന്ന ആറാട്ടണ്ണനാണ് ഇന്ന് എന്റെ കൂടെ. നീ മരിച്ചില്ലേ? ഇല്ലന്നേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചേട്ടൻ എന്താണ് ആക്ച്വലി സംഭവിച്ചത്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുക. സംഭവിച്ചാൽ വിനോദം വന്നിട്ട് ഏറ്റവും പടം കാണാമെന്നാണ്. 10 മണിക്കാണ് ഫിലിം തുടങ്ങിയത്. ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ല, അവർ കേസ് കൊടുത്തു, ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. പുറത്ത് പോലീസുകാരെ കൊണ്ട് അവരോട് അകത്ത് കയറി വരാൻ പറ ഞാൻ കേസ് കൊടുക്കേണ്ടതാണ്. എനിക്ക് പുറകെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഇവിടുത്തെ നിയമങ്ങൾ അറിയാലോ. പിന്നെ കേസ് ഫയലിയിരിക്ക. അതൊന്ന് മാറ്റി കൊലക്കേസാക്കി എന്നെ ഒന്ന് തൂക്കിക്കൊല്ലാൻ പറ. ലാലേട്ടനോട് എന്തെങ്കിലും വിരോധമുണ്ടോ? എനിക്കൊരു വിരോധമില്ല, എനിക്ക് ലാലേട്ടൻ ഫാനാണ്. പക്ഷേ ലാലേട്ടൻ്റെ ഫാമിലിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അത് പറയേണ്ട അതിനാണ് ഇപ്പോൾ തോന്നുന്നു. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നുമാറിയോ? As soon as reason as possible. ബോയ്ഫ്രണ്ടിന്റെ പേര് എന്താണ്? ഇല്ല, എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല. ഞാൻ വരുന്നു. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങോട്ടും പറയാം, കല്യാണവും കഴിക്കാം. മനെ, എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ ഇത്രയും വൈറലായിട്ടും ഒരു പെൺകുട്ടി പോലും എന്നോട് വന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. അതിന് ഞാൻ എന്ത് വേണം? ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാ. ഞാൻ അങ്ങോട്ട് ചോദിക്കണം, ഡ്രീം ലൈഫ് പാർട്ണർ എന്തൊക്കെ വേണം? റൊമാൻറ്റിക് വരണടാ. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആരെങ്കിലും ഒരാൾ പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അയ്യടാ, കണ്ടാലുടനെ കണ്ണിറുക്കി കാണിക്കാൻ പറ്റിയ ഒരു പീസ്. നടക്കൊന്നും തോന്നുന്നില്ല. കുട്ടിക്ക് എന്ത് തോന്നുന്നു എന്നോട്? ഇത് തോന്നുന്നു എന്നോട്? അല്ല, എന്താ ഏത് ഇല്ലാണ് കാണുന്നെന്ന്? ഒന്നും തോന്നുന്നില്ല. ഒരു ബ്രദർ ആയിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ടാണോ? എങ്ങനെയാണ്? തുറന്നു പറഞ്ഞോളൂ. നടന്നു തന്നെ. ഫ്രണ്ട് ആവാൻ നമ്മള് പരിചയമൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല. ഞാനും നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഞാൻ ഫ്രണ്ടേ കണക്കാക്കാൻ പറ്റുമോ? ഫ്രണ്ടേ കണക്കാക്കാൻ കുഴപ്പമുണ്ടോ? ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചേട്ടൻ ഒഴിവാക്കിക്കളഞ്ഞല്ലേ. ചേട്ടൻ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കും ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാ, ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട ശല്യം. ഞാൻ പോട്ടെ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.